മലയോര മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ നിരന്തര ഇടപെടലുകൾ നടത്തിവരുന്ന മുക്കം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം എന്നീ 5 ജില്ലകൾ ഉൾപ്പെടുന്ന റോട്ടറി ഡിസ്ട്രിക്ട് 3204 ഇന്റർ റോട്ടറി ക്ലബ് ഷട്ടിൽ ടൂർണമെന്റ് ഞായറാഴ്ച നടക്കും. മുക്കം ഷട്ടിൽ ക്ലബ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ ജൂനിയർ, സീനിയർ, വെറ്ററൻസ്, മിക്സഡ് ഡബിൾസ് വിഭാഗങ്ങളിലായി 30 ടീമുകൾ മത്സരിക്കുമെന്ന് റോട്ടറി ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയോരത്തെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ നിരന്തര ഇടപെടലുകൾ നടത്തിവരുന്ന മുക്കം റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം എന്നീ 5 ജില്ലകൾ ഉൾപ്പെടുന്ന റോട്ടറി ഡിസ്ട്രിക്ട് 3204 ഇൻ്റർ റോട്ടറി ക്ലബ് ഷട്ടിൽ ടൂർണമെൻ്റ് ഞായറാഴ്ച മുക്കത്ത് നടക്കും. മുക്കം ഷട്ടിൽ ക്ലബ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെൻറ്റിൽ ജൂനിയർ, സീനിയർ, വെറ്ററൻസ്, മിക്സഡ് ഡബിൾസ് വിഭാഗങ്ങളിലായി 30 ടീമുകളാണ് മത്സരിക്കുക. ഞായറാഴ്ച രാവിലെ മുക്കം റോട്ടറി ക്ലബ് പ്രസിഡന്റ് എഞ്ചിനീയർ വി എ ഗംഗാധരൻ അധ്യക്ഷം വഹിക്കുന്ന ചടങ്ങിൽ റോട്ടറി ക്ലബ്ബുകളുടെ നിയുക്ത ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കർ ടൂർണമെൻ്റ് ഉദ്ഘാടനം ചെയ്യും. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ കെ പി അനിൽകുമാർ, മുക്കം ഷട്ടിൽകോട്ട് പ്രസിഡന്റ് ഡോക്ടർ എ മനോജ്, ടൂർണമെൻ്റ് കോർഡിനേറ്റർ ഡോക്ടർ സി ജെ തിലക് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. വിവിധ ഇനങ്ങളിലായി കാരശ്ശേരി ബാങ്ക് സ്പോൺസർ ചെയ്യുന്ന 1 സമ്മാനങ്ങൾ ബാങ്ക് ചെയർമാൻ എൻ കെ അബ്ദുറഹ്മാൻ ടൂർണമെൻറ്റിൻ്റെ സമാപന പരിപാടിയിൽ വിതരണം ചെയ്യും. ചാത്തൻകണ്ടത്തിൽ ഫിനാൻസിയേഴ്സ് നൽകുന്ന 2 സമ്മാനങ്ങൾ ഇസാഫ് ബാങ്ക്, അർബൻ ബാങ്ക്, മെഡ്കോസ് ബാങ്ക്, ആകാശ് ബിൽഡേഴ്സ്, അനാർക്ക് ബിൽഡേഴ്സ്, ബെഡ് സെൻറ്റർ, നക്ഷത്ര ഗോൾഡ് എന്നിവർ നൽകുന്ന ക്യാഷ് പ്രൈസുകളും ലക്കിടിപ്പും ടൂർണമെൻറ്റിൽ ഉണ്ടാകും. ടൂർണമെൻറ്റിലെ വെറ്ററൻസ് വിജയികളുടെ ക്ലബിന് നിലമ്പൂർ റോട്ടറി ക്ലബ്ബ് അംഗവും മുൻ ഗവർണറുമായിരുന്ന പരേതനായ ഇ കെ ഉമറിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളും സമ്മാനമായി നൽകുമെന്നും റോട്ടറി ക്ലബ് ഭാരവാഹികൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഷട്ടിൽ ടൂർണമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഈവൻ്റാണ്, ഡിസ്ട്രിക്ട് ചെയ്യുന്ന ഒരു ഈവൻ്റാണ്, അത് മുക്കം ക്ലബ്ബ് ഹോസ്റ്റ് ചെയ്യുകയാണ്. ഇതിനുള്ള സ്പോൺസറായിട്ട് നമ്മളെ ട്രോഫി തരുന്നത് കാരശ്ശേരി ബാങ്കാണ്. ട്രോഫി തരുന്നത് സെക്കൻഡ് ട്രോഫി തരുന്നത് നമ്മളെ ചാത്തൻകണ്ടം ഫിനാൻസിയേഴ്സ്, അല്ലാതെ പ്രൈസ് മണികൾ തരുന്നത് അനാർക്ക് ബിൽഡേഴ്സ്, ബാക്കിയെല്ലാം അതിനകത്തിരിപ്പുണ്ട്. മലയോര മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ റോട്ടറി ക്ലബ് നിരന്തരമായി ഇടപെട്ടു വരികയാണെന്നും ഇതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും മൊബൈൽ ഫോണും നൽകുക, ഓണത്തോടനുബന്ധിച്ച് ഓണക്കിറ്റുകൾ നൽകുക, വിദ്യാർത്ഥികൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷ് കോച്ചിംഗ് ക്ലാസ്സുകൾ നടത്തുക, കോവിഡ് കാലത്ത് ആരോഗ്യ മേഖലയ്ക്കായി പി പി കിറ്റ്, മാസ്ക്, സാനിറ്റൈസർ, പൾസ് ഓക്സിമീറ്റർ, തെർമൽ സ്കാനർ തുടങ്ങിയവ നൽകുക തുടങ്ങി നിരവധി സേവന പ്രവർത്തനങ്ങളും റോട്ടറി ക്ലബ് നടത്തി വരുന്നുണ്ടെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. നമ്മൾ ഈ പ്രാവശ്യം കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കുട്ടികളെ വിദ്യാഭ്യാസത്തിനൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 ലാപ്ടോപ്പുകൾ കൊടുക്കുകയും ഒരു 12 മൊബൈൽ ഫോണുകൾ കൊടുക്കുകയുണ്ട് ഈ ഒരു 3 മാസത്തിനിടയ്ക്ക്. പിന്നെ ഓണക്കിറ്റ് നമ്മുടെ ആശാഭവൻ വെള്ളിമാട് മുന്നിലോട്ടൊരു വാഷിംഗ് മെഷീൻ കൊടുക്കുകയുണ്ടായി. പിന്നെ ഒരു ഡയബറ്റിക് ക്യാമ്പ് സി എസ് സി സെൻറ്ററിൽ വെച്ച് 2 മുന്നേ ഒരു ഡയബറ്റിക് ക്യാമ്പ് നടത്തുകയുണ്ടായി. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് മുക്കം മുനിസിപ്പാലിറ്റിയുടെ എല്ലാ സ്കൂളുകളും, ഹൈസ്കൂളുകളും, സറൗണ്ടിങ്സിലുള്ള ഒരു 5 സ്കൂളുകളും കൂടെ ഏകദേശം 200 കുട്ടികൾക്കായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ് നടക്കുകയുണ്ടായി. മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുക്കം റോട്ടറി ക്ലബ് പ്രസിഡന്റ് വി എ ഗംഗാധരൻ, റോട്ടറി ക്ലബ് ഭാരവാഹികളായ കെ പി അനിൽകുമാർ, ഡോക്ടർ സി ജെ തിലക്, ഡോക്ടർ എ മനോജ്, ബിജു മാത്യു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.